have our Premalu. ഓഡിയൻസ് നല്ല എക്സൈറ്റഡ് ആണെന്നറിയാം, നിങ്ങളും നല്ല എക്സൈറ്റഡ് ആണെന്നറിയാം. വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ട, ബട്ട് സ്റ്റിൽ എന്നാലും എന്റെ ഡാഡ് റിച്ച് ആണ് എന്ന് പറഞ്ഞ ഒറ്റൊരു ഡയലോഗിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ് നസ്ലിൻ. അതുമാത്രമല്ല, ഹോം, 18+, കുരുതി, അതുപോലെയുള്ള പല സിനിമകളിൽ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഹാർട്ട് ക്യാപ്ചർ ചെയ്തൊരു വ്യക്തിയാണ് നസ്ലിൻ. നസ്ലിൻ ഇതിനു മുമ്പും SCC കോളേജിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും PR കൂടെ ഓർഗനൈസ് ചെയ്ത ഫിലിം ക്ലബ് ഇനോഗ്രേഷന് നസ്ലിൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നസ്ലിൻ വീണ്ടും ഈ വേദിയിൽ വന്നിട്ട് എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഐ എം ഷുവർ വി ആർ ഓൾ ഈഗർ ടു ഹിയർ ഫ്രം യു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഈ സ്നേഹമാണ് എന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അല്ല, സത്യമായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ 18+ പ്രൊമോഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു നിങ്ങളെല്ലാവരും. എനിക്ക് എന്നോടൊപ്പം സെൻറ്റ് റീസാസ് കോളേജ് പ്രൊമോഷനിലുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. നിങ്ങളൊന്നുകൂടി കാണാൻ സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു ഓൾ, ഇവിടെ എല്ലാവരും, ഇത്രയും പേര് ഞങ്ങളെ കാണാൻ എത്തിയതിൽ. Thank you so much. Adutathai we have the lady of the hour. Yes, Sonare Simba Sharanale Sonare our akka sirumonde malayali manasukal keeradakkiya nammude swantham evidiyo namukku oru vaadu relate cheyan pattiya nammude kochu pengale pole nammude swantham Mamita Baiju. Satyam parna Mamita Baijuvine kaanumba Jacobinte swargarajyathile നമ്മുടെ അമ്മു ജേക്കബ് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വന്നത്. എന്നാ ക്യൂട്ടാണ് ഈ കൊച്ച്. അപ്പൊ ക്യൂട്ട് കൊച്ചിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് സെന്ററാസസില്. സാരില്ലാന്നോ, ഞാൻ കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പം രണ്ട് കോളേജാണ് എനിക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് SHU, പിന്നെ ഒന്ന് സെൻട്രൽ സസലും ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ വിളി എനിക്ക് അവിടെ നിന്നുകൊണ്ട് എനിക്ക് അവിടേക്ക് തന്നെ പോയിട്ട് വന്നു. എനിവേ, ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും. നിങ്ങളെ, ഇത്രയും സുന്ദരികളെ ഒരുമിച്ച് കാണാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ കുറേ സെൻട്രൽ സസലിനെ പറ്റി കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവിടുത്തെ പെമ്പിള്ളേർ അടിപൊളിയാണ്. എന്താടീന്ന് ചോദിച്ചാൽ എന്താടാ പട്ടിന്ന് ചോദിക്കുന്നത് പെമ്പിള്ളേരാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അടിപൊളി. എന്തായാലും കൊള്ളാം, നിങ്ങളുടെ ഓരോ വൈബും ഒക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടും. കാരണം ഞാൻ തേർഡ് ഇയറിൽ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും കാണുമ്പോൾ ഞാനത് ആ മൊമെന്റ്സ് ഒക്കെ റിലീവ് ചെയ്യുവാണ്. ഇപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ വാം വെൽക്കമിങ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് മമിത. നമുക്ക് അടുത്തതായി നമുക്ക് പൊന്മുട്ട മീഡിയയിലൂടെ കുറെ ഫാസിനേറ്റിംഗ് ക്യാരക്ടേഴ്സ് ചെയ്ത ശ്യാം മോഹൻ സാർ നമ്മുടെ കൂടെയുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയാനൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് നൈറ്റ് കോൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അതിലെ താങ്കളുടെ പെർഫോമൻസ്, ഓ മൈ ഗോഡ്, ഹാറ്റ്സ് ഓഫ് ടു യു സർ ഫോർ ദാറ്റ്. സോ ആദ്യമായിട്ട് SCC വന്നിട്ട് ഈ പ്രേമലു മൂവിയിൽ നമുക്ക് ആദ്യമായിട്ടാണ് സാറിനെ കാണാൻ സാധിക്കുന്നത്. സോ എന്താണ് പറയാനുള്ളത് SCC വന്നിട്ട്? താങ്ക് യു. എനിക്ക് രണ്ട് പരാതിയുണ്ട്. എന്നെ എന്തിനാണ് സാറെന്ന് വിളിച്ചത്? ശ്യാമേട്ടെന്ന് വിളിച്ചത്. പിന്നെ രണ്ടാമത്തെ പരാതി, ലൈറ്റ് അടിച്ചിട്ട് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല. ഇത്രയും സുന്ദരികളായിട്ടുള്ള കുട്ടികളോട് ഇരിക്കുമ്പോ അടിപൊളി. ഇപ്പൊ കാണാം എവിടെ. ഹായ്, വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നത്. ട്രെയിലർ കണ്ടായിരുന്നു എല്ലാവരും. ഇന്നിവിടെ ട്രെയിലർ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ടോ അല്ലേ? എന്തായാലും കാണാം. അപ്പോൾ നാളെയാണ് റിലീസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിന് പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് നിങ്ങളുടെ കോളേജിലും ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു നഷ്ടമായില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. നല്ല കിടിലം വൈബ്, അടിപൊളി കോളേജ്. അപ്പോൾ എന്തായാലും നാളെ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ ഫേവറേറ്റായ നസ്ലിൻ, മമിത ഉണ്ട്, സംഗീതുണ്ട്, അഖില, ഞാനുണ്ട്,
ഗിരീഷ് ഷെട്ടിയുടെ പടമാണ്, ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. വിഷ്ണു വിജയുടെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. ഒരു റോം കോം ആണ്, ഒരുപാട് തമാശയുണ്ട്, നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ നാളെ തന്നെ തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങളോട് പറയുക. താങ്ക് യു സോ മച്ച്. പൂവൻ എന്ന സിനിമയിലൂടെ നമ്മൾ മലയാളി മനസ്സുകൾ കവർന്ന ദ വെരി ടാലന്റഡ് അഖില, യെസ് വെൽക്കം ടു എസ്ടിസി. എന്താണ് പറയാനുള്ളത്? താങ്ക് യു. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിങ്ങനെ ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു. അപ്പൊ ഞാനും ശ്യാമയൊക്കെ കൂടെ അവിടെ കാറിലിരുന്ന് പറയായിരുന്നു, എല്ലാരെയും കാണാൻ എന്തൊരു ഭംഗിയാണ്. എല്ലാരും എന്താ പറയാ, വെറൈറ്റി വെറൈറ്റി ഡ്രസ്സസും എല്ലാരെയും കാണാൻ ഒടുക്കത്ത് ഭംഗി, ഒടുക്കത്തെ ഗ്ലാവറിനൊക്കെ. അപ്പൊ ഞങ്ങളുടെ പടം നാളെയാണ് റിലീസ്, പ്രേമലു. ഒരുപാട് നല്ല നല്ല എല്ലാവർക്കും, നിങ്ങൾ നമ്മുടെ കോളേജിലെ നമ്മുടെ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഗിരീഷ് ചേട്ടൻ്റെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ സൂപ്പർ ശരണ്യ പോലെയുള്ള, അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാത്തവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. ഇന്നിവിടെ ഒരു പാട്ടിൻ്റെ ലോഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. താങ്ക് യു. ഹലോ എല്ലാവരും, വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യത്തെ പറ്റി ഓൾറെഡി കൊറേ പുകഴ്ത്തി കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഈ സൗന്ദര്യത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ വീട് ചെറായിലാണ്, കോളേജൊക്കെ പഠിച്ചത് എറണാകുളം സൗത്തിലായിരുന്നു. അപ്പോ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ചെറായി തുടങ്ങി ഇങ്ങോട്ട് എല്ലാ സ്റ്റോപ്പിലും ഒരുപാട് പെൺകുട്ടികളൊക്കെ കാണും. പക്ഷേ സെന്ത്രസാസിന്റെ സ്റ്റോപ്പിലെ പെൺകുട്ടികൾക്ക് മാത്രം എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാറുണ്ട്. അതിങ്ങനെ ഒരു വൈബ്രന്റ് ആയിട്ട് അവർ മാറി നിൽക്കും. ഇന്ന് ആ വൈബ്രൻസ് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ എനർജി ആണെങ്കിലും നിങ്ങളുടെ ആ വൈബാണെങ്കിലും ഇപ്പോൾ നന്നായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പടം നാളെയാണ് റിലീസ്. അല്ല, ഒരു മൂന്നാല് ദിവസമായിട്ട് ഡേറ്റും ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഒരു അബോധാവസ്ഥയൊക്കെ പോവുകയാണ്. റിലീസിൻ്റെ തലേന്ന് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ. അപ്പോൾ കോളേജിലെ കുട്ടികൾക്ക് ഒരുമിച്ച് ഫ്രണ്ട്സായിട്ട് കാണാൻ പറ്റുന്ന പടമാണ് പ്രേമലു. കാരണം നമ്മൾ ഇതിനു മുമ്പ് പ്രേമമാണെങ്കിലും തട്ടത്തിൻമറയത്താണെങ്കിലും തണ്ണീർമത്തനാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കൂടുതലും പേരും. അപ്പോൾ അങ്ങനെയാണ് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ക്ലാസ്മേറ്റ്സ് ആയിട്ടും ഒരുമിച്ച് പോവുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ പ്രേമലുവിന്റെ ട്രെയിലർ കണ്ടായിരുന്നോ? യെസ്, ചിലവർ കണ്ടു, ചിലവർ കണ്ടില്ല. എന്നാലും let's take a look at the visual treat, the trailer of Premlo. It actually question alla or request aanu film ne petti alla shyamaitne edana shyamaitne parody paattal illa connect cheyda paattave appo adinte velle fan aanu naan. So angane edengil or paattu onnu paadiyare kollayirunnu. ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മ്യൂസിക് കണക്റ്റഡ് ആയിട്ടുള്ള റീൽസ്, എന്താ പേരെന്താ? രഞ്ജിനി. രഞ്ജിനി മോഹൻദാസ്. ഓക്കെ, രഞ്ജിനി പറഞ്ഞ പോലെ അങ്ങനത്തെ റീൽസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊരു സംഭവം പാടും. അത് ആക്ച്വലി ആ വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ റിയാക്ഷൻ കാര്യങ്ങളൂടെ വന്നാലേ കുറച്ചുകൂടെ രസം ഉണ്ടാവുള്ളൂ. സ്റ്റേജിൽ എത്രത്തോളം അത് വർക്കാവുന്ന എനിക്ക് അറിയില്ല. മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും ചെമീഴും ഉള്ളിപ്പൂ അലിപ്പൈക്കൾ തൻകൂറുമ്പും ഉള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂവിനും പൊന്മാനും കൂട്ടിക്കാലമോർത്തോ ഞാൻ കളിയോളം തൊട്ട തുടഞ്ഞൊരു കുട്ടിക്കാലമോർത്തോ ഞാൻ കുന്നോളം മാമ്പഴം മണ്ണാറ കണ്ണനുമായി പങ്കുവച്ചു പകത്തെടുത്തതെല്ലാം നീ മറന്നു മധുരമാ നിമിഷം മധുരമീ നിമിഷം ഏതോരിന്ദ്രജാലമിന്നു കളമിടും പ്രണയമായി മാണിക്കക്കല്ലേ മാമണിക്കൊട്ടാരം. ഇങ്ങനൊരു പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ശ്യാമേട്ടൻ ഒരു അടിപൊളി ഗായകനാണ്. നമ്മള് ആരെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യൂ പ്ലീസ്. ആഹാ,
ഞാൻ ഇങ്ങനൊന്നല്ലല്ലോ സെൻട്രൽ സെസിനെ പറ്റി കേട്ടിരിക്കുന്നത്. മാം സ്റ്റുഡൻസിനെ സെൻഡ് ചെയ്യോ കുറച്ച് പേരെ. എസ് ടി സി കം ഓൺ ഷോ യുവർ എനർജി. യാ കേറി വരൂ, ദി സ്റ്റേജ് ഈസ് ഓൾ യുവേഴ്സ്. നസ്ലന്റെ കൂടെ ഒക്കെ ഡാൻസ് കളിക്കാൻ കിട്ടിയ ചാൻസ് ആണ്, മിസ്സാക്കല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന്. സോ നമുക്ക് ഇവരെ
ഏകദേശം ടാറ്റ ബൈ പറയാനുള്ള സമയമായി. സോ വാൻസ് അഗൈൻ എല്ലാവരും, ഞങ്ങളുടെ സിനിമ നാളെ നാളെ അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗം നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും പോവാണ്. താങ്ക് യു നിങ്ങളെല്ലാവരും കണ്ടെങ്കിൽ നല്ലൊരു എനർജിയായിരുന്നു. താങ്ക് യു, താങ്ക് യു, ബൈ. തീർച്ചയായും ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങളുടെ ഈ എൻതൂസിയാസം തീർച്ചയായും ഉണ്ടാവും. സോ വാൻസ് അഗൈൻ താങ്ക് യു സോ മച്ച് ടീം പ്രേമലോ, ഗിവ് ഇറ്റ് അപ്പ് ഗൈസ്.